പറഞ്ഞു തീർക്കുമ്പോ ഒരു സന്തോഷത്തിന് രണ്ടു വാക്ക് പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിലൊന്ന് നിറച്ചു തരണേ റഹ്മാനേ, അതിന്റെ മധുരം ഞങ്ങൾക്ക് രുചിപ്പിക്കണേ റഹ്മാനേ, മരിക്കുന്ന സമയത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖമൊന്ന് കാണിച്ചു തരണം റഹ്മാനേ. അവിടുത്തെ മഹബ്ബത്ത് ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും സുന്നത്ത് പകർത്താനും പ്രചരിപ്പിക്കാനും പാപികളായ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ നേതാവായ പൊസോട്ട് തങ്ങളുപ്പാപ്പ എന്ന് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു രക്ഷിതാവിനെ പോലെ അന്നും ഇന്നും ഞങ്ങൾ കാണുന്ന തങ്ങളുപ്പാപ്പയുടെ ദറജ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനും അവിടുത്തെ മരുമകനും സാദാത്തുക്കൾ മരുമക്കളും ഈ സ്ഥാപനത്തിന്റെ നായകരാണ്. അവിടുത്തെ സഹോദരങ്ങൾ ഈ ഉമ്മത്തിന്റെ നേതാക്കളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവർകളും സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തങ്ങളവർകളും സയ്യിദ് ഹബീബ് തങ്ങളവർകളും സയ്യിദ് ഷിഹാബുദ്ദീനുൽ ബുഖാരി തങ്ങളും അല്ലാഹ്, ആ കുടുംബം ഈ കേരളത്തിലെ അഹ്ലു ബൈത്തിന്റെ വലിയ വിലാസമാണ്. അവരുടെ എല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് ഈ ഉമ്മത്തിന് നീ കരുണ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ സുൽത്താനുൽ ഉലമാ യാതൊരു ക്ഷീണവുമില്ലാതെ ഈ ഉമ്മത്തിന്റെ ഖായിദായി റായിദായി സുൽത്താനായി ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അവിടുത്തെ തണല് നീട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളുടെ റഈസുൽ ഉലമാ, ഞങ്ങളുടെ ഉസ്താദുമാര് പൊന്മള ഉസ്താദ് പേരോട് ഉസ്താദ്, അല്ലാഹുവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഷറഫുൽ ഉലമാ ഉസ്താദിന്റെ ഖബർ പറുദീസയാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ നേതാക്കൾ പ്രവർത്തകർക്കെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാം സിറാജുൽ ഹുദയുടെ സാരഥികളായ ഷെരീഫ് സഖാഫിയും ബഹുമാനപ്പെട്ട മാക്കൂൽ മുഹമ്മദ് ഹാജിയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രവർത്തകർ, അതുപോലെ ഞങ്ങളുടെ പ്രവർത്തകരുടെ സഹപ്രവർത്തകരുടെ ഒക്കെ ഉമ്മമാർ, എസ് വൈ എസിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് മിസ്ബാഹിയുടെ മാതാവ്, ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഉസ്താദായ നജീബ് ഹസനിയുടെ മാതാവ്, അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എത്രയോ ആളുകൾ, അവരിൽ നിന്നെല്ലാം മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ പ്രകാശപൂരിതമാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവാറിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ.